ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 81-ാം ദിവസം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്നു വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാനവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹോലിയാബിനെ അവനോട് കൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിൻ്റെ ഉപകരണങ്ങളും തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഹരോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധധൂപവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളം ആകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധം ആകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. 6 ദിവസം വേല ചെയ്യണം. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബത്തായി യഹോവയ്ക്ക് വിശുദ്ധം ആകുന്നു. ആരെങ്കിലും ശബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളം ആകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്ന് വിശ്രമിച്ചു. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപ്പലക 2 അവൻ്റെ പക്കൽ കൊടുത്തു.